അങ്ങനെ ഉളുവെടുത്ത് ആ ദിക്ർ ചൊല്ലി. ഇനി ഒരു സൂറത്ത് പറയാം, ആ സൂറത്ത് ചെറിയൊരു സൂറത്ത്, ആ സൂറത്ത് നിങ്ങൾ ജീവിതത്തിൽ ഒരു തവണ ഓതിയാൽ, ചെറിയൊരു സൂറത്താണ് അത്, ഒരു തവണ ഓതിയാൽ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താ? അവസാനം ഈ ദിക്റൊക്കെ കഴിഞ്ഞിട്ട് ഒരു വിശ്വാസി ആ സൂറത്ത് ഒരു തവണ ഒരു തവണ ഓതിയാൽ കാനമിനെ സുദ്ദീഖീൻ, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ലോകത്തേക്ക് നിങ്ങൾ വരുമ്പോ സുദ്ദീഖീങ്ങളുടെ കൂട്ടത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വമൻ കറ മറത്തീനി, ഇനി ആ സൂറത്ത് രണ്ട് തവണ ഒരു വിശ്വാസി ഓതി, രണ്ട് തവണ ഓതിയാൽ കതബ ഫീ ദീവാനി ശുഹദാ, അള്ളാഹുവിന്റെ ശുഹദാക്കളുടെ പട്ടികയിൽ നിങ്ങളെ പേരുകൾ അള്ളാഹു ചേർത്തി വെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുച്ചു നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് വെറുതെ ആവൂല, ആ പ്രതിഫലം അള്ളാഹു നമുക്ക് തരിക തന്നെ ചെയ്യും. വമൻ കറഅഹാ സലാസാ, വമൻ കറഅഹാ സലാസാ, ഒരാള് മൂന്ന് തവണ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ മകൽ അംബിയ അള്ളാഹുവിന്റെ ചെമ്പ് വഴിപ്പിച്ച് തറയാവുന്ന പരലോകത്തെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ആ പരലോകത്തേക്ക് മാലാകമാരി നിങ്ങളെ വിചാരണക്ക് കൊണ്ടുവരുമ്പോ അമ്പിയാക്കന്മാരുടെ സംബ്രയിലായിട്ട് അമ്പിയാക്കന്മാരെ പതാക ഇടച്ചുവട്ടിലായിട്ട് അള്ളാഹു നിങ്ങളെ ഒരുമിച്ച് കൂട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ പഠിക്കണേ പ്രിയപ്പെട്ടവരെ, സഹാബത്ത് ചോദിക്കുകയാണ് ആ സൂറത്തു പറഞ്ഞു തരുമോ നബിയേ, ഏതാണ് നബിയേ അത്രയും വലിയ പവർ അല്ലാഹു തരുന്ന സൂറത്ത് ഏതാ? ആരംഭ റസൂലുള്ള പറയുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന് തുടങ്ങുന്ന മനോഹരമായ ചെറിയ സൂറത്തുണ്ടല്ലോ, അത് അറിയാത്ത പെങ്ങളില്ല, അത് അറിയാത്ത ചെറുപ്പക്കാരില്ല, അത് അറിയാത്ത മക്കളില്ലല്ലോ. ചൊല്ലണം കൂട്ടുകാരാ, ഒന്ന് സമയങ്ങളിലെത്തണം കൂട്ടുകാരാ, ഒരു തവണ നിങ്ങൾ വധുവെടുത്തിട്ട് ആ സൂറത്തോതിയാലെ കാനമിനെ സിദ്ദീഖീന്, സിദ്ദീഖീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു നിങ്ങളെ ഉൾപ്പെടുത്തുന്നതാണ്. രണ്ട് തവണ ഓതിയാ കതബ ഫീ ദീവാനി ശുഹദാ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ശരീരം കാഴ്ചവെച്ച മഹാന്മാരായ ശുഹദാക്കളുണ്ടല്ലോ, ശുഹദാകിന്റെ പച്ചക്കാട്ടണിഞ്ഞുകൊണ്ട് പടച്ചു നമ്പുരാതെ സ്വർഗത്തിൽ പാറി കളിക്കുന്ന ആ ശുഹദാക്ക പട്ടികയിൽ അല്ലാഹു നിങ്ങളെ പേര് ചേർക്കുന്നതാണ്. മൂന്ന് തവണ ഓതിയാ അമ്പിയാക്കന്മാരെ കൂട്ടത്തിൽ അല്ലാഹു നമ്മ ഉൾപ്പെടുത്തുന്നതാണല്ലേ, അവരെ പതാകയുടെ ചുവട്ടിൽ ഒരുമിച്ചൂടാണ് അല്ലാഹു നമുക്ക് തൗഫീഖ് തരുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തന്നെ തൗഫീഖ് തരട്ടെ.